ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നേത്യാസ് മാജിക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫെയർനെസ് ഓയിലിൻ്റെ കൂട്ടുമായിട്ടാണ് കേട്ടോ. നമുക്കറിയാം മിക്ക ബ്യൂട്ടി പ്രോഡക്ട്സിലും വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ടേമറിക് എന്ന് പറയുന്നത്, മഞ്ഞൾ. അപ്പോൾ ഈ മഞ്ഞൾ യൂസ് ചെയ്തിട്ട് ഒരു ഫെയർനെസ് ഓയിലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ടേമറിക് ഓയിൽ മിക്ക ഓൺലൈൻ സൈറ്റിലും അതുപോലെ തന്നെ ഷോപ്സിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. വെളിച്ചെണ്ണയും മഞ്ഞളും മാത്രം മതി. പച്ചമഞ്ഞളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓയിലാണ്. കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ മഞ്ഞൾ വെച്ചിട്ടുള്ള ഈ ഒരു ഫെയർനെസ് ഓയിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ കൃഷി ചെയ്തതാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതല്ല, വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്കിൻ, അതിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നല്ല ക്ലീൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ട് അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് എടുത്താൽ മതി. ഇതാ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പേസ്റ്റായി കിട്ടും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഓയിൽ നല്ലതാണ് കേട്ടോ. നമ്മൾ പച്ചമഞ്ഞളൊക്കെ സാധാരണ അരച്ച് കുഞ്ഞുങ്ങൾക്ക് ദേഹത്ത് പുരട്ടി കൊടുക്കാറുണ്ടല്ലോ നിറം വയ്ക്കാനായിട്ട്. അപ്പോൾ അതിന് പകരം ഈ ഒരു ഓയിൽ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും യൂസ് ചെയ്യാൻ. അപ്പോൾ ദാ മഞ്ഞളെല്ലാം ഞാൻ ദാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മളുടെ മഞ്ഞളൊക്കെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് എണ്ണ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് എണ്ണ തയ്യാറാക്കുന്നത്. നമുക്ക് അടി കട്ടിയുള്ള ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും ഈ ഓയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ചിട്ടുള്ള മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നല്ലൊരു ഫെയർനെസ് ഓയിലാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മഞ്ഞൾ മുഴുവൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പത കണ്ടോ, വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു പത. അപ്പോൾ ഈ പതയൊക്കെ മാറി വരുമ്പോഴേക്കും നമ്മളുടെ ഓയിൽ റെഡിയാവും. അപ്പോൾ ഒരു മീഡിയം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് ഫ്ലെയിം ആവരുത് കേട്ടോ, അങ്ങനെ ആയാലും നമ്മളുടെ എണ്ണയുടെ ആ ഒരു പരുവം തെറ്റിപ്പോകും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഓയിൽ ചെയ്തെടുക്കാൻ. അതായത് എണ്ണയുടെയൊക്കെ കളറ് ചെറുതായിട്ട് ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ പത പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ പത കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് വരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ പതയൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. എണ്ണ ഏകദേശം പരിവായിട്ടുണ്ട്. ഫൈനലി നമ്മളുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഒരു യെല്ലോ കളറായിട്ടുണ്ട് ഓയിലിന്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് അരിച്ച് ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫെയർനെസ് ഓയിലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫെയർനെസ് ഓയിലാണ്. അപ്പോൾ ഇത് അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ അപ്ലൈ ചെയ്തിടുക. അതിന് ശേഷം കടലമാവോ പയറുപൊടിയോ യൂസ് ചെയ്തിട്ട് കഴുകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് സോപ്പ് യൂസ് ചെയ്തിട്ടും കഴുകിക്കളയാം. കടലമാവോ പയറുപൊടിയോ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു എഫക്റ്റീവാണ്. അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ എണ്ണയാകുമ്പോൾ ഒരു മഞ്ഞ കളറ് നമ്മളുടെ ദേഹത്തുണ്ടാവും നമ്മൾ കഴുകി കളഞ്ഞാലും. അപ്പോൾ ഈ പയറുപൊടിയും കടലമാവും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മളുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.